കുറെ വയസ്സുകാരുടെ പ്രസംഗിച്ചുകൊണ്ട് കുട്ടികൾ ഉപാധിക്കില്ല, നിങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കണം.
നിങ്ങൾ തന്നെ സാധ്യതയുണ്ട്. പിന്നെ അവർ പറയാം കോളേജുകൾ സംരംഭങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് ഇന്ത്യൻ കോളേജുകളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കോളേജുകളിലും നമ്മുടെ ഏകീകൃതത്തിന്റെ പ്രവർത്തനങ്ങളുടെ ആദ്യ ഘട്ടമാണ്. അപ്പൊ അത്തരം ചിന്തകളും ആശയങ്ങളും അവർ വരുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഈ സംരംഭങ്ങളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ കാര്യമാണ്. നമ്മൾ കുറെ ഇന്റൻസിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തൊഴിൽ കൊടുക്കുക, തൊഴിൽ ജോലി കിട്ടുക എന്നതായിരുന്നു അവർ ഇതുവരെയുള്ള ചിന്ത അല്ലെ. നമ്മളെ വീട്ടിലേക്ക് പഠിക്കാൻ വിടുമ്പോ അവര് പറഞ്ഞു കേട്ടപ്പോൾ എന്താണ് സംഭവം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജോലിയുടെ കാര്യമാണ്. നീ എത്രത്തോളം ജോലി കൊടുത്തു എന്ന് ചോദിച്ചു നടത്തുന്നതാണ് കേരളം മാറാൻ പോകുന്നത്. എത്രത്തോളം തൊഴിൽ കൊടുത്തു, തൊഴിൽ കൊടുത്തവരെയാണ് ഇരിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കി നമ്മളൊക്കെ സംരംഭകരായി മാറി നമ്മളവരാണ് മാറ്റമില്ല. തൊഴിൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരാളായിട്ട് വാങ്ങാൻ നിൽക്കുന്നവരാണോ കൊടുക്കുന്നവരാണോ നാട്ടിലെ പ്രമാണി ചിന്തിച്ചോളൂ. ഇതുവരെ വാങ്ങാൻ തൊഴിൽ വാങ്ങാൻ ജീവിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നുണ്ടെങ്കിൽ നാളെ തൊഴിൽ കൊടുക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതായി മാറുന്നതാണ് കാര്യങ്ങൾ മാറുന്നത്. അവരുടെ കേരളം പുതിയ കേരളമായി മാറും. അപ്പോ കേരളം വിട്ട് പോകാതിരിക്കുന്നവരുടെ തീരുമാനിക്കും കേരളം സാധ്യതകളാണെന്ന് ഞാൻ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവരെല്ലാം കുറച്ച് ശ്രമിക്കാം. ഞാൻ ഈ സന്ദർഭത്തിൽ എരിവിലെ അതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ ലോകത്തിലെ 141 രാജ്യങ്ങൾ കണ്ടിട്ട് ഓരോ യാത്ര കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലോ ഈ കേരളത്തിൽ തന്നെ സ്ഥിരമായിട്ട് ജീവിക്കണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ലോകമാണെന്നോട് ഞാൻ പോകുന്നതല്ല. കേരളത്തിലെ സാധ്യതകൾ ചതിയതുകൊണ്ട് ഞാൻ തിരിച്ചുപോയിരിക്കുകയാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു കേരള യുവാക്കൾക്ക് കേരളത്തിലെ വലിയ സാധ്യതകളുണ്ട്. നമ്മൾ തന്നെ ആ സാധ്യതകൾ കണ്ടെത്തി. നമസ്കാരം, എന്റെ പേര് ഇഹാല, ഞാൻ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയാണ്. സാർ, എനിക്ക് ചോദ്യം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ പ്രാഥമിക വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എഡ്യൂക്കേഷൻ വലിയ ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. ബട്ട് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ പി ജി സെക്ടർ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള വലിയ ചേഞ്ചസ് അല്ല മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ യു ജി കഴിഞ്ഞു, ഇപ്പൊ പി ജി ആണ്. നമ്മളൊരു ടാറ്റ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനിയെന്തോ നമുക്കിപ്പോ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പാറ്റേൺ സ്ലോയുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടേഴ്സിൽ കൊണ്ടുവന്നാൽ ഇതിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് നമുക്ക് എത്തിക്കാൻ പറ്റും സ്റ്റുഡൻസിലേക്കും ഈ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് താല്പര്യമുള്ളവരിലേക്കും? ഈ ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം സെലക്ടായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു വാസന തന്നെയാണ് അത്. നമുക്ക് കുറെ പരിശീലനത്തിലൂടെ നമ്മുടെ ആഗ്രഹത്തിലൂടെ അത് വളർത്തെടുക്കാൻ കഴിയും. ചിലപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ തീരെ ഒരു വാസന കണ്ടിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ ഇതോടൊപ്പം പഠിച്ചിറങ്ങുന്നവരും ഈ കഴിഞ്ഞ വർഷങ്ങളിലായി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരിൽ ആരും അല്ലെങ്കിൽ അത് കരുതുന്ന ബഹുഭൂരിഷ പേർക്കും ഓണർപ്രണർഷിപ്പ് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നില്ല എന്നുകൊണ്ടല്ല അവർ നാട്ടിൽ പോയിരുന്നു. അവർ പല മറ്റു നാടുകളിൽ പോയിട്ട് നല്ല സമരക്കാരെ കാണാൻ മാറിയില്ല. അതിനുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ ജോലി സ്ഥലമുണ്ട്. അദ്ദേഹം വീട്ടുണ്ടാവാം മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആപ്പ് എനിക്കറിയാം. വളരെ കോവിഡ് കാലത്ത് വളരെ പ്രശസ്തിക്കപ്പെട്ട ഒരു സംരംഭകനാണ് അദ്ദേഹം. വളർന്നത് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാത്രമായിട്ട് ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സൗകര്യം ഗവൺമെന്റോ നാട്ടുകാരോ വിദ്യാഭ്യാസമോ ഒക്കെ ഒരുക്കിട്ടല്ലോ. കേരളം ഇതുവരെ ഉണ്ടായ സംരംഭങ്ങളൊക്കെ സംരംഭകരായവരൊക്കെ അവർക്ക് പ്രത്യേക പഠനം വിദ്യാഭ്യാസം കിട്ടിയതുമല്ല. അപ്പൊ നമ്മൾ സമൂഹത്തിന് തന്നെ ചിന്തയിൽ മാറ്റം തുടങ്ങുക. നമ്മുടെ വിദ്യാർത്ഥി ലോകത്തിൽ തന്നെ സംരംഭകരാകുന്നത് മികച്ച ഒരു കാര്യമാണ്. ഒരു വലിയ വിജയത്തിന്റെ തുടക്കമാണ് ചിന്ത ഉണ്ടാവുക. നിങ്ങൾ സംരംഭകരെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുമെന്നും നിങ്ങൾക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന സംരംഭകരായി മാറാൻ കഴിയുമെന്നും നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ വിദ്യാഭ്യാസം എന്ത് പഠിപ്പിക്കണമെന്ന് മൈകേണ്ട അടുത്തേക്കു. നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റുമുള്ള സമൂഹത്തെ അറിയില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കസിൻസ്, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ സഹപാഠികൾ ഇവരെയൊക്കെ എത്ര കാലം ജീവിച്ചിട്ട് നിങ്ങൾ പഠിച്ച പഠനം കാണാനുള്ള ജീവിതം വിജയം നേടണമെന്നാണ് കരുതുന്നത്. ഞാൻ ഡിഗ്രി പഠിച്ച ഒരു സ്ഥലം കഴിക്കാൻ ജീവിതം പഠിക്കില്ല. പിന്നീട് പഠിച്ചത് ഒരു പുക പോലെ എനിക്ക് തോന്നുന്നു.
പിന്നീട് മാധ്യമപ്രവർത്തനമാണ് ദൃശ്യമാധ്യമമാണ് പ്രവർത്തിക്കേണ്ടത്. സഞ്ചാരം ഒരു വ്യാപാരം ഉണ്ടാക്കണം ഒക്കെ ആര് പഠിക്കുന്നത് വരാതെ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. കണ്ടുപിടിച്ച ആളുകളാണ് സ്വയം വഴി വെട്ടിത്തെറിച്ചവരാണ് അവരെയാണ് സംരംഭകരെ വിളിക്കുക. അങ്ങനെ വഴി വെട്ടിത്തെറിച്ചവരായി മാറും നിങ്ങൾ. സമൂഹം എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്, വിദ്യാഭ്യാസം എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, നീ ഒരു സംരംഭകനാവില്ല. സംരംഭകരമാണ് ജീവിതത്തിൽ നിന്നാണ്, സമൂഹത്തിൽ നിന്നാണ്, സാഹചര്യങ്ങളിൽ നിന്നാണ്. എന്റെ പേര് ജോസിപ്പം, ഇവിടുത്തെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോ എന്റെ ചോദ്യം മലയാളത്തിൽ സാർ പറഞ്ഞ പോലെ പുറത്തേക്ക് ഒരു വലിയ സംഘടനയായി മാറുന്നുണ്ട്. ഇപ്പൊ മലയാളത്തിൽ തന്നെ കുറെ പേര് സിംഗപ്പൂരിൽ പോയി സ്റ്റാർട്ടപ്പ് തുടങ്ങി ബാംഗ്ലൂരിൽ ഓഫീസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ചിലരെങ്കിലും പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുള്ളവരാണെങ്കിൽ അതിപ്പോ ഫോണേഴ്സ് ആണെങ്കിൽ നമ്മൾ അവരെ റെക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ബാംഗ്ലൂർ ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് അവർക്ക് വരാൻ അധികം താല്പര്യമില്ല. വർക്കിംഗ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കേരളത്തിലേക്കാണെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ അവർക്ക് വരാൻ താല്പര്യമില്ല. അത് എന്തുകൊണ്ടായിരുന്നു? ഞാൻ ഈയിടയ്ക്ക് ഇന്റർവ്യൂ കണ്ടതാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പണ്ട് നമ്മളുള്ള ചില ചിന്തകള്, നമ്മുടെ ശീലങ്ങള്, നമ്മുടെ സംവിധാനങ്ങള്, സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇനി എടുക്കാതെ പറയുകയാണെന്നാണോ അതിന്റെ അർത്ഥം? കേരളത്തിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് നോക്കൂ, ഇപ്പൊ ഈ സേനയിൽ തന്നെ വന്നിരിക്കാൻ പോകുന്ന സംരംഭകർ എല്ലാം കേരളത്തിൽ ജയിച്ചു വേണം, കേരളത്തിൽ വിദ്യാഭ്യാസം വേണ്ടി കേരള സംരംഭം നടത്തിയവരാണ്. നിങ്ങൾ തിരുവനന്തപുരം കാസർഗോഡ് വരെ ഒന്ന് ഹൈവേയിലെ മാത്രം യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ വശങ്ങളിൽ എത്ര സ്വകാര്യ സംരംഭമാണ് ചിന്തിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ അല്ലാത്ത സംരംഭങ്ങളെല്ലാം ആശുപത്രികളാണെങ്കിലും വിദ്യാലയങ്ങളാണെങ്കിലും യൂണിവേഴ്സിറ്റികളാണെങ്കിലും കോളേജുകളും ഒക്കെ സ്വകാര്യ മേഖലയിലാണല്ലോ. ചായക്കടകളിലും വസ്തുക്കളിലും ഹോട്ടലുകളും റിസോർട്ടുകളും അങ്ങനെ ഇഷ്ടപ്പെട്ടേ ഇവരൊക്കെ സംരംഭകരല്ലേ? കേരളത്തിലെ അലക്കേന്ദ്രങ്ങൾ നടത്തുന്നവരില്ലേ? പ്രൊഫഷണലായി പാരസംഘങ്ങൾ നടത്തുന്നവരില്ലേ? കൊറിയർ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നവരില്ലേ? നിങ്ങളിതിനെയൊക്കെ സംരംഭകരായിട്ട് കൂട്ടിയിട്ടുണ്ടോ? അപ്പൊ എത്രയാണ് സംരംഭകർ കേരളത്തിൽ വിജയകരമായി ഇപ്പോഴും സംരംഭങ്ങൾ നടത്തുന്നത്? നിങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം സർക്കാർ സംവിധാനങ്ങളിൽ നിന്നാണ് അതോ സ്വകാര്യ സംരംഭങ്ങളിൽ നിന്നാണ്? അവർ ചോദിക്കുന്നു. അപ്പൊ ഇതെല്ലാം സ്വകാര്യ സംരംഭങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോ തീർച്ചയായും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ പാളിച്ചു പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ അതിനുള്ള സമ്മതിക്കുന്ന ഒരു വഴി പറയാനുള്ള, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വീക്ഷണങ്ങളിൽ, നമ്മുടെ സമീപനത്തിൽ, പൊതുസമൂഹത്തിന്റെ ചിന്തകളിൽ ഒരു ജീവിതത്തിന്റെ വിജയം എന്താണെന്ന് നിർവചിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗം വ്യത്യസ്തമായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈയുള്ള കാലത്ത് അതായിരിക്കില്ല. ഗവൺമെന്റിന്റെ പോലീസി ടെക്നോ പാർക്കുകൾ നിരവധി സംരംഭകരെ ക്ഷണിക്കുന്നു, സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിക്കുന്നു. ഇതൊക്കെ മെസ്സേജ് എന്താണ്? സംരംഭകരാകൂ എന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഗവൺമെന്റുകൾ, സമൂഹം, പൊതുസമൂഹം ഒക്കെ. സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള സംരംഭങ്ങൾ വന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും കാലം മാറിയിരിക്കുന്നു. ഇനി നമുക്ക് പോസിറ്റീവായിട്ട് സമീപിക്കണം. നിങ്ങൾ സംരംഭങ്ങളുമായി അറിയിക്കുക മാത്രമേ വരാതിരിക്കുന്ന തലമുറകൾ കേരളത്തിന് അപ്പുറമാണ്, കേരളം വിട്ടുപോയാണ് ഭാവി എന്ന ആ ചിന്തയിൽ മാറിക്കൊള്ളുന്നു. അതല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ മറ്റ് സാമൂഹ്യ പ്രവർത്തകരോ പ്രസംഗിച്ചതുകൊണ്ടല്ല കേരളത്തിൽ സംരംഭം ഉണ്ടാവുന്നത്, മുന്നേ പോകുന്നവരുടെ മാതൃകകളിട്ടാണ് ബാക്കിയുള്ള സംരംഭകരാകാൻ വേണ്ടി എന്ന് തീരുമാനിക്കുന്നത്. നമസ്കാരം സാർ, എന്റെ പേര് സന്തോഷം എന്നാണ്. രണ്ടു വർഷമായി ഞാൻ ബിസിനസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇപ്പൊ സംശയമാണ് സാറിന്, ഒരേ സമയം ഒരു വ്യക്തി, ഒരു ജോലിക്കാരൻ, ഒരു സംരംഭകനോട് ഉപദേശം നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ബുദ്ധിപരമായിട്ട് പ്രായോഗികമായിട്ട് ഇപ്പൊ ചെയ്യാവുന്നത് ചെറിയ തോതിൽ പുതിയ സംരംഭം ആരംഭിക്കുക. അതിൽ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോ മറ്റേ ജോലി അവസാനിച്ചിരിക്കാം. കാരണം പൂർണ്ണമായി ഒരാൾ ഒരു സംരംഭത്തിൽ മുഴുകിയെങ്കിൽ മാത്രമേ ആ സംരംഭം വിജയിക്കൂ എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ചെറിയ തോതിൽ ആരംഭിക്കുക,
നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ജോലി ഇതിലേക്ക് തെറ്റുപരമായിട്ട് പക്ഷേ ഞാൻ പറയും ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ സർവ്വം ഉപേക്ഷിച്ച് ഇതല്ലാതെ ഒരു ഗതിയില്ലാത്ത ചിന്തയോട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി മാത്രമേ ജീവിതം അർപ്പിച്ച് ജീവിതം അർപ്പിച്ച ഒരാൾ പഠിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാക്കുന്ന ചിന്ത എന്ന് പറയുമോ സംരംഭം പറയാതെ അങ്ങനെ അപ്പൊ നമ്മൾ എവിടെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ജീവനെടുക്കുക അത് ജീവിതം സമർപ്പിക്കുക അല്ലാത്ത വഴിയില്ല രണ്ടു കുളത്തിൽ കാലം എടുക്കുന്നത് നല്ലതാണോ അറിയാമെന്ന് നമുക്ക് അറിയാമല്ലോ. സാർ നമസ്കാരം, എന്റെ പേര് അജയേശു, ഞാൻ ഇവിടെ അയ്യത്തള്ളി കോളേജ് ഓഫ് മെഡിസിനിൽ പഠിക്കുകയാണ്, ബി സി പഠിക്കുക. എന്റെ ജോലി സാർ 130 രാജ്യങ്ങളിലധികം സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ രീതിയും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ യുവാക്കളെ കൂടുതൽ അവരുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് സാർ നിർദ്ദേശിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ ഉയർന്ന ക്ലാസുകളിലേക്ക് എത്തുമ്പോഴേക്കും തൊഴിലക്ഷിത വിദ്യാഭ്യാസത്തിലേക്ക് മാറുന്നുണ്ട്. അതായത് മാതാപിതാക്കളെ അടുത്തുനിന്ന് പൈസ മേടിച്ച് ഫീസ് മേടിച്ച് കോളേജ് ജീവിതം അടിച്ചു പൊളിക്കാൻ വേണ്ടി മാറണമെന്നാണ് ഒരു ചിന്ത ഇപ്പോൾ വലിയ തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസവും ഞാൻ എന്റെ സ്ഥാപനത്തിലേക്ക് കുറച്ച് ആളുകൾ ഇന്റർവ്യൂ ചെയ്തു. ഒരു പുതിയ കോഴ്സ് പഠിച്ച ആളുകളാണ്. ഈ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോ ഇവർക്ക് ഈ പഠിച്ച വിഷയത്തെ കുറിച്ചോ അതിന്റെ സാധ്യതകളെ കുറിച്ചോ വലിയ ധാരണയൊന്നുമില്ല. അവരെ പഠനം നടത്തുന്നത് ആഘോഷമായിട്ടുള്ള ഓരോ ജീവിതം നടത്തുന്നത് ശരിയാണ്, പക്ഷെ ഇവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഗൗരവബോധം ഉണ്ടാകണമെങ്കിൽ പഠനത്തോടൊപ്പം പഠിക്കാൻ ആവശ്യമുള്ള പഠിക്കുന്ന കാലത്തേക്കുള്ള ചെലവുള്ള പണം ഉണ്ടാക്കാൻ അവർ കോളേജ് വിദ്യാഭ്യാസ കാലത്തേക്ക് മറ്റു തൊഴിലുകളിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലേക്ക് അഭിനയിക്കേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മള് സംസ്കാരങ്ങളിലേക്ക് ചെയ്തു. ഞാൻ ഞായറാഴ്ച അവിടെ ഏറ്റവും സജീവമാകുക. യൂറോപ്പിലേക്കുള്ള എല്ലാ രാജ്യങ്ങളിലെയും മഹാനാണെങ്കിൽ സിറ്റി സ്ക്വയറുണ്ട്, ആളുകൾ ഒത്തുചേരുന്ന സ്ഥലമാണ്. ഈ ശതമാനം ഒരു ഒരു പ്രധാന തൊഴിലാളികളല്ല ബാക്കി ഉള്ളിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഞാൻ ഇതിന്റെ സൈനികരുടെ ട്രെയിനർ നടത്തുമ്പോൾ പരിചയപ്പെട്ട 4 കുട്ടികൾ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. അവര് 3 മാസമായിട്ട് ഫിൻലൻഡിൽ നിന്ന് യാത്ര തുടങ്ങി സൈനിക റഷ്യയുടെ വടക്കൻ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് മംഗോളിയയിലേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കുക. അവരെ ഇന്ത്യയിൽ തമ്മിട്ട് തിരിച്ചുള്ളൂ. ഞങ്ങൾ ഇന്ത്യ വരുമാനമാണ്. ഞങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്ത് മാറ്റി പരിശ്രമമാണ് യോഗ യാത്ര നടത്തുന്നത്. പഠിക്കുന്നതിനൊപ്പം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക, ആ പൈസ കൊണ്ട് സ്വന്തം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തുക. വേണ്ടിയിരുന്ന ലോകയാത്ര നടത്തുക എന്നത് നാളെ ഇന്നലെ നാളെ കേരളത്തിന്റെ യാഥാർത്ഥ്യം മാറുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ചെറുപ്പക്കാര് സ്വന്തം കാര്യം കേൾക്കാൻ വിവാഹം കഴിഞ്ഞാലും മാതാപിതാക്കളുടെ രക്ഷണാശ്രയത്തിന്റെ വിധികളിലേക്ക് പോകാതെ ഇരിക്കേണ്ട കാലഘട്ടം തന്നെയാണിത്. സംശയം വേണ്ട. ഹലോ സാർ, എന്റെ വീഡിയോ ഞാൻ കോളേജിലെ സ്റ്റുഡന്റാണ്. പറഞ്ഞ പോലെ തന്നെ കുറെ രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറയട്ടെ, കേരളത്തിലുള്ള സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ മലയാളി സമൂഹത്തിന്റെ ഉഷാരബുദ്ധിയും അമ്പലക്കരയും മൈവഴക്കവും മെടുത്തും ഒന്നും ലോകത്തിലേക്ക് അധികം കാര്യങ്ങളും ഞാൻ അറിയില്ല. പക്ഷെ അവർ കൃത്യമായി ലക്ഷ്യബോധമുണ്ടാക്കിയ ഡിഗ്രി കോളേജ് ഇറങ്ങിയാൽ മാതാപിതാക്കൾ 18 വയസ്സ് കഴിഞ്ഞാൽ നീ ഓർമ്മ പോയി 18 വയസ്സ് കഴിഞ്ഞ് ഒരു അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലല്ല താമസിക്കുന്നത്, ആ ഹോസ്റ്റലുകൾ വിളിച്ചോണം. ആ ഹോസ്റ്റലുകൾ ഫീസിനുള്ള പൈസ അത് പണിയെടുക്കണം. ഇവിടെ പെണ്ണ് കിട്ടണോ മാതാപിതാക്കൾ ചെലവിൽ കഴിഞ്ഞോ എന്നുള്ള ഗ്യാരണ്ടി ഉള്ളതായിരുന്നു നടക്കുന്നത്. ഗ്യാരണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഡിഗ്രി കഴിഞ്ഞ 5 വയസ്സ് മാതാപിതാക്കൾ തീരുമാനമെടുത്തിട്ട് സമ്പന്നരായി മാത്രമാണ് വ്യത്യാസം വന്നത്. കേരളത്തിലെ സാധ്യതകളിൽ ഇത്രയേറെ ബീഹാറിൽ ഒഴിഞ്ഞിരിക്കൂ. സാധ്യതകളുള്ള മൂന്നരോട് ചേർന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സർവീസുകൾ, അവർക്ക് വേണ്ട സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ എടുത്താൽ അത് മാത്രം മതി. നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ എല്ലാം മറ്റേ നാട്ടിൽ പോയില്ലാണ് സേവനങ്ങൾ ഒന്ന് ചെയ്യേണ്ട അംഗീകാരത്തിൽ വരുന്നത്. അഞ്ചു നാട്ടിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായി? ശരി.
നമസ്കാരം സാർ, എൻ്റെ പേര് ജയസന്തോ, ഒരു വർക്കിംഗ് ഓണർപ്രണറാണ്. സോ സാർ, എനിക്കിപ്പോൾ ഈ ഓണർപ്രണർഷിപ്പ് എന്ന ഫീൽഡിലേക്ക് കടന്നപ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിലായത് നമുക്ക് ബിസിനസ് പ്ലാൻ കാണട്ടെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്സ് കാണും, എല്ലാം കാണും. പക്ഷേ അന്ന് ഫേസ് ചെയ്ത ഒബ്സ്റ്റക്കിൾസ്, ഈ ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ വെച്ചിട്ടുണ്ട്, എന്താ ഒബ്സ്റ്റക്കിൾ നമ്മളിപ്പം ഐഡിയസ് ഉണ്ടെങ്കിലും എല്ലാ കേസ് ഉണ്ടെങ്കിലും തന്നെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കാണും. ഇപ്പോൾ സോഷ്യൽ കോഴ്സ് കാണും, പല കോഴ്സുകൾ കാണും. ഈ ഒബ്സ്റ്റക്കിൾസ് നമുക്ക് എല്ലാം ഓവർകം ചെയ്യാം. ഈ ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് അറിയാതെ ഓരോ ഒബ്സ്റ്റക്കിളും ഓരോ സൊല്യൂഷൻസ് ആണ് ഓവർകം ചെയ്യാറുള്ളത് അല്ലേ. ഇപ്പൊ സാമ്പത്തികമായ അവസ്ഥകളാവാം, മാർക്കറ്റിംഗിന്റെ അവസ്ഥകളാവാം, സാങ്കേതിക അവസ്ഥകളാവാം, ഇത് ഏതെന്നെ ആശ്രയിച്ചിട്ട് അതിലെ കൺസൾട്ടൻസി ആയിട്ട് സമീപിക്കാം. ഇതൊക്കെ കേരളത്തിൽ കേരളത്തിൽ പോകുമ്പോൾ കൺസൾട്ടൻസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ സൊല്യൂഷൻ കൊടുക്കുന്ന ഏജൻസികളുണ്ട്. പക്ഷേ വിജയിച്ച സംരംഭങ്ങളെല്ലാം അവർ സ്വയം കണ്ടെത്തി ബുദ്ധിമുട്ട് മാത്രമല്ല, അവർ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വഴി കാണി കൊടുക്കുന്ന നിരവധി കൺസൾട്ടൻസി ഏജൻസി സ്ഥാപനമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ വലിയ പ്രതിസന്ധിയിലായി പാചക വാക്കിലെത്തിയ ഒരു സംരംഭമാണ് വൈദ്യുതി സാധനം, അത് സത്യമാണ്. അതിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ വിസ്മയങ്ങളിലും അല്ലെങ്കിൽ സാഹചര്യമായിട്ടുള്ള ടെക്നോളജികൾ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിന് വളർച്ച അനുസരിച്ച് അവര് ഒരു ഒരു ട്യൂഷൻ ആപ്പ് പോലെ സംരംഭം ഡെവലപ്പ് ചെയ്തു. അവർക്ക് ചില കൺസൾട്ടൻസിന് സപ്പോർട്ട് കിട്ടി, സഹായം കിട്ടി, എവിടുന്നൊക്കെ ഫണ്ട് മൊബൈലൈസ് ചെയ്യാൻ അവർക്ക് അഡ്വൈസ് കൊടുത്തു, അവരെ കൃത്യമായി പ്ലേസ് ചെയ്തു, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പോലുള്ള സംരംഭങ്ങളുമായിട്ട് അവരെ കുട്ടിച്ചു കൊടുത്തു. അപ്പൊ ഇതിനുവേണ്ടി ഏജൻസി കാര്യങ്ങളുണ്ട്, അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സംരംഭങ്ങളൊക്കെ ആവശ്യമാണ്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് വെളിനാടുകളിലേക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അത് കൺസൾട്ടൻസി തന്നെ ഏജൻസി നിങ്ങളെന്ന രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്കറിയാത്തതിനേക്കാൾ ഉപയോഗപ്പെടുന്നതാണ്. സാർ, സാറും ഇവിടെ പാർലമെന്റ് പറഞ്ഞു ഒരു സംരംഭകൻ നടന്നതിന് പല രാജ്യങ്ങളിൽ കേരളത്തിലല്ല വെളിയിലായാൽ പോലും പല പ്രശ്നങ്ങൾ നേരിട്ട് വരുന്നു. അപ്പം കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങുന്നതിന് വ്യവസായങ്ങളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതുവാണ്. പ്രശ്നങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ വീട്ടിലേക്ക് ഒരു കറണ്ട് കണക്ഷൻ എടുക്കാൻ വീട് പണിയാൻ പോകുമ്പോൾ പുതിയ വഴി മേടിച്ച് അതിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകും. ഇപ്പൊ അത് ഇരുപത് അവരുടെ വണ്ടി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നു. പ്രശ്നങ്ങളാണ് കണ്ടെത്തിയാൽ അതെല്ലാം പ്രശ്നങ്ങളല്ലേ. അവരുടെ കയച്ചെടുപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും, ഏത് കാര്യങ്ങളാണ് ഓടി കയച്ചെടുക്കുന്നത്, ഇത് ചെയ്യുന്നവരെയാണ് അയച്ചെടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ പറയാം. നമ്മൾ എങ്ങനെ സമീപിക്കുന്ന കേരളത്തിൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, കേരളത്തിൽ വിജയിച്ച സംരംഭകർ, കേരളത്തിൽ ജീവിച്ച കേരളത്തിൽ വിജയിച്ച സംരംഭകരായ കടന്നിട്ടുള്ളത് അവർ മെയ്വഴക്കത്തോടെ നയജാതിയോടെ ഞാൻ പോസിറ്റീവായ മനസ്സോടെ ഇത് നാളെയോ ഞാൻ 10 ദിവസം അലഞ്ഞു നടന്നാൽ ആ 10 ദിവസത്തെ അലച്ചിരുന്ന് ഞാനൊരു പാഠം പഠിക്കുന്നത് 18-ാമത്തെ 11-ാമത്തെ ദിവസം ഞാൻ 10 ദിവസം നടന്നാൽ ഏറെ നടക്കുന്നത് ഞാൻ 10 ദിവസം നടന്നിരുന്ന് എങ്ങനെ നടക്കണമെന്നും എങ്ങനെ പോയ കാര്യം നടക്കുന്നു ഏത് രീതി സംസാരിക്കണമെന്നും ആരോടാണ് സംസാരിക്കണമെന്നും ഒരു പാഠം മനസ്സിലാക്കും. എന്ത് 18-ാമത്തെ ദിവസം സ്ട്രാറ്റജി മാറ്റി, ഈ 10 ദിവസം നിങ്ങൾക്ക് കിട്ടിയ നടപ്പാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ പാഠം. ആ പാഠം എടുത്ത് 18-ാമത്തെ ദിവസം വാങ്ങുമ്പോൾ പിന്നെ ജീവിതത്തിലുള്ള നടത്തങ്ങളിൽ നിങ്ങൾ ഈ പാഠം ഓർക്കേണ്ടാവും, പിന്നെ ശരിയായ മാറ്റപ്പെട്ടു. പ്രതിസന്ധി നേരിടാതെ ഒരു സംരംഭം വിജയിച്ചതായിട്ട് കേരളത്തിൽ മാത്രം എവിടെയും ഉണ്ട്, ചിലരുടെ എഴുതിക്കൊണ്ടിരിക്കുക. സമൂഹത്തിന്റെ സാമൂഹികമായ ചിന്തകള്, ഉദ്യോഗസ്ഥരത്തിലുള്ള ചിന്തകള്, ഇതൊക്കെ കാലാനുസരണം മാറാതെ വരുമ്പോ അല്ലെങ്കിൽ കുറച്ച് ഇതായിരിക്കുമ്പോ അതൊക്കെ കിടക്കും. പക്ഷെ അത് മാറി വരുന്നുണ്ട്. ഇത് പൊതുസമൂഹം, രാഷ്ട്രീയ നേതാക്കള്, രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംരംഭം മാറണമെന്ന് കണ്ടേ ചിന്തിക്കുന്ന ഒരു കേരളമാണ് നേരിട്ടിരിക്കുന്നത്. ഞാൻ സംരംഭകനാണ് തുടങ്ങിയ കാലമല്ല, നിങ്ങൾ സംരംഭകനാണ് തുടങ്ങുന്നതാണ് ശുഭകരമായ കാര്യം.